എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പ്ലസ് വൺകാർക്ക് വേണ്ടിയുള്ള സൂപ്പർ ചാപ്റ്ററായ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിൻ്റെ സ്റ്റാർട്ടിങ്. അപ്പോൾ എല്ലാവരും നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിൻ്റെ ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം, ചിലപ്പോൾ പഠിച്ച് കഴിഞ്ഞ് കാണും. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, വാട്ട് ഈസ് മെൻ ബൈ ലിമിറ്റ്സ്? ഇപ്പോൾ ഒരാൾ ചോദിക്കുക, എന്താണ് ഈ ലിമിറ്റ് എന്ന് ചോദിച്ചാൽ നിനക്ക് എന്താണെന്ന് അറിയാവോ? മിക്ക കുട്ടികളും പറയാറുള്ളത്, അതൊന്നും എനിക്കറിയത്തില്ല, എന്തൊക്കെയോ കുറച്ച് പ്രോബ്ലം ചെയ്യാനറിയാം, ലിമിറ്റിൻ്റെ മീനിങ് എന്താണെന്നുള്ളതും അറിയില്ല. ചിലപ്പോൾ ഡെഫിനിഷൻ വേണമെങ്കിൽ നമ്മളതിൻ്റെ ആ സെൻറ്റൻസ് കാണാതെ പഠിച്ച് പറഞ്ഞെന്നിരിക്കും. പക്ഷെ എന്താണ് ലിമിറ്റിൻ്റെ മീനിങ്? എന്ത് എപ്പോഴാണ് നമ്മൾ ലിമിറ്റ് എന്നുള്ളൊരു ഉദ്ദേശം വരുന്നത് എന്നൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ക്ലാസ്സാണ് തരുന്നത്. അപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞാൽ ഇനി ആർക്കും ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് ലിമിറ്റിൻ്റെ മീനിങ് എന്താണ്, അതിൻ്റെ ഒരു എക്സാമ്പിൾ എങ്ങനെയാണ്, ലിമിറ്റ് വന്നത് എങ്ങനെയാണ്, ഒറിജിൻ അതിൻ്റെ ഉത്ഭവം എന്താണ് എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം, കുട്ടികളാരും ഇതിൻ്റെ മീനിങ്ങോടുകൂടിയല്ല ഇതിനെ പഠിച്ചു പോകുന്നത്. ഇതൊരു വലിയൊരു തുടക്കമാണ്, മീൻസ് കുറേ വലിയൊരു ടോപ്പിക്സ്, മീൻസ് നമ്മുടെ കാൽക്കുലസ്. കാൽക്കുലസിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് ലിമിറ്റ്. അപ്പോൾ അതിൻ്റെ ആ സ്റ്റാർട്ടിങ് എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കി തന്നെ തുടങ്ങണം. കാരണം നമ്മളിനി ഇതങ്ങ് പഠിച്ചു പോവുക, കാൽക്കുലസ് എന്നുള്ളതങ്ങ് പഠിച്ചു പോവുകയാണ്. പഠിച്ചു പോകുമ്പോൾ ഈ തുടക്കക്കാരനെ നമുക്കൊന്ന് മനസ്സിലാക്കി വേണം, അറിഞ്ഞു വേണം പോകാൻ. അതിനുവേണ്ടിയുള്ളൊരു ക്ലാസ്സാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒരാൾ പോലും ഒന്ന് ലൈക്കോ കമൻറ്റോ ചെയ്യാതിരിക്കല്ല്, ഫ്രണ്ട്സിനോട് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം. കാരണം ഞാൻ അങ്ങനെ ഒന്ന് മനസ്സിലാക്കി ചെയ്യുന്നൊരു ക്ലാസ്സാണ്, കാരണം കുട്ടികൾ ഇത് അറിഞ്ഞിരിക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ രണ്ട് ഫംഗ്ഷൻസുകളെ കൺസിഡർ ചെയ്യാൻ പോവാണ്. ഒന്നാമത്തെ ഫംഗ്ഷൻ f(x) = x + 1 / x + 4. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ f(x) = x²-16 / x - 4. ഞാൻ രണ്ട് ഫംഗ്ഷൻസുകളെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് ഫംഗ്ഷൻസിനുള്ളിൽ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെ എക്സിന് 1 കൊടുക്കുമ്പോൾ f(1, f(2) ഒക്കെ കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ എക്സിന് 1 കൊടുക്കുക എന്ന് പറയാൻ f(1) എന്ന് പറയുക, എക്സിൻ്റെ പ്ലേസിലെല്ലാം 1 കൊടുക്കുക, നെക്സ്റ്റ് f(2) എന്ന് പറഞ്ഞാൽ എക്സിനെല്ലാം 2 കൊടുക്കുക, f(3) എന്ന് പറഞ്ഞാൽ എക്സിന് 3 കൊടുക്കുക ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഞാൻ ഈ രണ്ടെടുത്തും എക്സിന് 4 എന്ന് പറഞ്ഞ നമ്പറിനെ കൊടുക്കാൻ പോവാണ്. ഇവിടെയും എക്സിന് 4 കൊടുക്കുന്നു, ഇവിടെയും എക്സിന് ആരെ കൊടുക്കുന്നു, 4 എന്ന് പറഞ്ഞ നമ്പറിനെ കൊടുക്കാൻ പോവാണ്. കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കേണ്ടത് അല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്നൊന്നും നോക്കാം. ഇവിടെ എക്സിന് 4 കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. നോക്കിക്കേ, വാട്ട് ഈസ് f(4)? f(4) എന്ന് പറയുമ്പോൾ എക്സിൻ്റെ പ്ലേസ് രണ്ടിടത്തും 4 കൊടുക്കുമ്പോൾ 4 + 1 / 4 + 4, ആൻസർ ഈസ് 5/8. ഒന്നും സംഭവിച്ചില്ല, സാധാരണ പോലെ ഇല്ലേ, നമുക്ക് കിട്ടുന്നതൊക്കെ സാധാരണ പോലെ, എന്തോ ഒന്നും പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. നെക്സ്റ്റ് നോക്കിക്കേ, ഈ ഫംഗ്ഷനുള്ളിൽ എക്സിന് 4 കൊടുത്താൽ എന്താ സംഭവിക്കുന്നത് നോക്കിക്കേ. f(4). വാട്ട് ഈസ് f(4)? ഇപ്പോൾ എക്സ് എത്രയാണ്? 4. ദാറ്റ് ഈസ് എത്രയാണ്? 4² - 16 / 4 - 4. ദാറ്റ് ഈസ് നോക്കിക്കേ, 4² = 16 - 16 / 4 - 4. ആൻസർ ഈസ് 0/0. ഇപ്പോൾ 0/0 എന്നുള്ളതിനെ ചോദിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ക്ലാസ്സിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുക 0/0 = 0 അല്ലെങ്കിൽ 0/0 = 1 എന്നൊക്കെ പല ആൻസറുകൾ പറയാറുണ്ട്. ഓക്കെ, ബട്ട് 0/0 ഒന്നും ഇതിൻ്റെ ഇങ്ങനെയല്ല എൻ്റെ വാല്യൂ. ഇതിനെ വിളിക്കുന്ന പേരാണ് ഇൻഡിറ്റർമിനേറ്റ് ഫോം. ഇങ്ങനെയുള്ള കുറച്ചിട്ട് ഫോംസുകളുണ്ട്, ഇൻഡിറ്റർമിനേറ്റ് ഫോം എന്ന് പറഞ്ഞിട്ട് കുറേ എണ്ണമുണ്ട്. അതിൽ ഒരെണ്ണമാണ് 0/0. അല്ലാതെ 0/0 എന്ന് പറഞ്ഞാൽ 0 ഒന്നുമല്ല, 0/0 എന്ന് പറഞ്ഞാൽ 1 അല്ല, ഇൻഡിറ്റർമിനേറ്റ് ഫോം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ 1, 2 എന്താണ് ഈ ഫോംസുകളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു. ഈ 0 എന്നുള്ളത് ഫ്രാക്ഷനിൽ വരുമ്പോൾ ആൻസർ എഴുതുന്ന രീതികൾ ശ്രദ്ധിച്ചോളാം. ഇപ്പോൾ 0/3 എല്ലാവർക്കും അറിയാം, 0 ശരിയല്ലേ. ന്യൂമറേറ്ററിൽ മാത്രം 0 വന്നാൽ വാല്യൂ ഈസ് ഈക്വൽ ടു 0. നെക്സ്റ്റ് ഡിനോമിനേറ്ററിൽ 0 വരുന്നു, മീൻസ് 3/0. ഇതിനെ വിളിക്കുന്നത് നോട്ട് ഡിഫൈൻഡ് എന്നാണ്. ഓക്കെ, ഡിനോമിനേറ്റർ മാത്രം 0 വന്നാൽ നോട്ട് ഡിഫൈൻഡ്. എന്താ ഈ നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ? വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അതിനെ ആളെന്ന് വിളിക്കുന്നത്. നോട്ട് ഡിഫൈൻഡ്, ഡിഫൈൻഡേ അല്ല, അങ്ങനെ ഇല്ല. ഓക്കെ, ബട്ട് 0/0 ഈസ് കോൾഡ് ഇൻഡിറ്റർമിനേറ്റ് ഫോം. ഓക്കെ, എന്താണ് ഇൻഡിറ്റർമിനേറ്റ് ഫോം എന്ന് പറഞ്ഞാൽ? വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും, ബട്ട് ഫസ്റ്റ് ടൈം കിട്ടില്ല എന്നർത്ഥം. ഓക്കെ, നമ്മൾ അതിലോട്ട് എത്താൻ പോവാണ്. വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും, പക്ഷേ നമുക്കെന്താണ് അതിന് പ്രഥമ ദൃഷ്ടിയാൽ തുടക്കത്തിലേ കാണാൻ പറ്റുന്നില്ല. അങ്ങനെ പക്ഷേ ഇതിൻ്റെ പുറകിലൊരു വാല്യൂ ഉണ്ട്, ഇവിടെ പറഞ്ഞുകൊണ്ട് 0/0 കിട്ടി. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ പിറകിലൊരാൾ നിപ്പുണ്ട്, ഒരു വാല്യൂ നിപ്പുണ്ട്, പക്ഷേ നമുക്ക് കാണാൻ പറ്റുന്നില്ല.
ആ കാണാൻ പറ്റാത്തതിനെ പിടിച്ചുകൊണ്ട് മുന്നിൽ വെത്തുമ്പോൾ ദാറ്റ് ഈസ് കോൾഡ് ലിമിറ്റ്. അങ്ങനെയാണ് ലിമിറ്റ് എന്ന് പറയുന്ന ഒരു ഉത്ഭവം വരുന്നത്. അപ്പം നമ്മൾ ഒരു എഫ് ഓഫ് എക്സിനുള്ളിൽ എക്സിന് ഏതെങ്കിലും നമ്പർ കൊടുക്കുമ്പോൾ 0/0 എന്ന് പറയുന്ന ഒരു ഇൻഡിറ്റർമിനേറ്റ് ഫോമിലെത്തുമ്പോൾ അവിടെ നമുക്ക് ആദ്യം കിട്ടിയ 0/0 ആണ്, ബട്ട് ഇതിൻ്റെ പുറയിൽ ഒരാൾ ഒളിഞ്ഞ് നിൽപ്പുണ്ട്, ഇതിൻ്റെ ആക്ച്വൽ വാല്യൂ. ആ ആക്ച്വൽ വാല്യൂവിനെ പുറകിൽ നിന്ന് ഇങ്ങനെ പിടിച്ചുകൊണ്ട് വരും. അങ്ങനെ പുറകിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരുമ്പോൾ അതിനെ കോൾഡ് എന്താണ്? ലിമിറ്റ്. ബട്ട് ഇതൊരു ലിമിറ്റ് എന്ന് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ദിസ് ഇസ് നോട്ട് എ ലിമിറ്റ്, ഇത് ഡയറക്റ്റ് വാല്യൂ. അപ്പോൾ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്? 0/0 ആയ ശേഷം പുറകിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന് കണ്ടുപിടിക്കുമ്പോഴാണ് ദാറ്റ് ഈസ് കോൾഡ് എന്താണ്? ലിമിറ്റ്. ഏതെങ്കിലും ഒരു ഫംഗ്ഷനുള്ളിൽ എക്സിൽ ഒരു നമ്പർ കൊടുക്കുമ്പോൾ 0/0 എന്ന് പറഞ്ഞ ഇൻഡിറ്റർമിനേറ്റ് ഫോം, വേറെ ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് ഉണ്ട് കേട്ടോ, ഇൻഫിനിറ്റി, മൈനസ് ഇൻഫിനിറ്റി, 0/0, ഇതൊക്കെ ഇൻഡിറ്റർമിനേറ്റ് ഫോംസുകളിൽ പെടുന്നതാണ്. പക്ഷെ നമുക്ക് പോപ്പുലറായിട്ടുള്ളത് 0/0 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് കേട്ടോ. ഒരു ഫംഗ്ഷനുള്ളിൽ എക്സിനൊരു നമ്പർ കൊടുക്കുമ്പോൾ 0/0 എന്നൊരു ഇൻഡിറ്റർമിനേറ്റ് ഫോമിലെത്തുകയും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? പുറകിൽ നിന്ന് ഒരു ആക്ച്വൽ വാല്യൂ, അതിൻ്റെ പുറകിൽ ഒരാൾ ഇങ്ങനെ ഒളിച്ചു നിൽപ്പുണ്ട്, ആ ഒളിച്ചു നിൽക്കുന്നവനെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ അങ്ങനെ പിടിക്കപ്പെട്ട് കിട്ടുന്ന ആൻസറിനെ വിളിക്കുന്ന പേരാണെന്ത്? ലിമിറ്റ്. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഒരാൾ നിൽപ്പുണ്ട്, ആ പുറയിൽ പക്ഷേ നമുക്ക് ആദ്യമേ കിട്ടുന്നില്ല. അപ്പോൾ ആ പുറയിലുള്ളതിനെ ഇങ്ങനെ ഇപ്പോൾ പിടിച്ചോണ്ടെങ്കിൽ വരും. നോക്കിക്കോണം, നമ്മളപ്പോൾ എന്താ ചെയ്യുന്നത് നോക്കിക്കേ. ഈ ഫംഗ്ഷൻ x²-16/(x-4) ആയിരുന്നല്ലോ. x²-16 ക്യാൻ ബി ഫാക്ടറൈസ്ഡ് ആസ് x+4(x-4) ബിക്കോസ് ഇറ്റ്സ് ഇൻ ദ ഫോം ഓഫ് a+b(a-b), a²-b². 16 is 4 square. അപ്പോൾ x²-4 square, a²-b², a+b(a-b), x+4(x-4). ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, x+4(x-4)/x-4, ദെൻ ക്യാൻസൽഡ്. കോമൺ ടേംസ് ക്യാൻസലായി. ഇപ്പോൾ ആക്ച്വലി എന്ത് മാത്രമേ ഉള്ളൂ? x+4. ദെൻ പുട്ട് എക്സ് ഇതിന് എത്രയാണ്? 4. ഇനി എക്സിനൊന്ന് 4 കൊടുത്തേ, 4+4, ഒരു സംഭവം കുഴപ്പമൊന്നും ഇല്ലാതെ ആൻസർ കിട്ടി. ഇവനായിരുന്നു ഇവൻ്റെ പുറകിൽ ഒളിച്ചു നിന്നവൻ. Therefore, 8 is called the limit of this function at x equal to 4. x equal to 4-ലാണ് ഈ ഫംഗ്ഷൻ ലിമിറ്റ്. അത് എത്രയാണ് ലിമിറ്റ് വാല്യൂസ്? എത്രയാണ്? 8. ലിമിറ്റ് അറ്റ് ദിസ് പോയിന്റ് ഏതാണ് ഇവിടെ? 4 എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ഓഫ് ദിസ് ഫംഗ്ഷൻ അറ്റ് x equal to 4 is 8. അപ്പോൾ ലിമിറ്റ് വാല്യൂ ഈസ് 8 ഏത് പോയിന്റിൽ? 4-ൽ. 4 കൊടുത്തപ്പോഴാണ് 0/0 ആയത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചുരുക്കത്തിൽ പറയാം. ഒരു ഫംഗ്ഷൻ ലിമിറ്റ് എന്ന് പറയുന്ന ഫോമിൻ്റെ എപ്പോഴാണ് എത്തുന്നത് നോക്കിക്കേ. എക്സിന് ഏതെങ്കിലും നമ്പർ കൊടുക്കുമ്പോൾ അത് 0/0 ഫോമിലെത്തുകയും എന്നിട്ട് പുറകെ നമുക്ക് 0/0 ഫോമിലെത്തിച്ച ശേഷം പുറകെ ഒരാൾ ഒളിച്ചിരിപ്പുണ്ട്, അവനെ നമ്മൾ കണ്ടുപിടിക്കുന്നു. ആ കണ്ടുപിടിക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ലിമിറ്റ്. ഇവിടെ പുറകിൽ നിന്നവൻ ആരായിരുന്നു? 8. പക്ഷേ നമുക്ക് ആദ്യം കൊടുത്തപ്പോൾ എന്ത് കിട്ടി? 0/0. പക്ഷേ നമ്മൾ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത ശേഷം എക്സിന് 4 കൊടുത്തപ്പോൾ ഒരു കുഴപ്പമില്ല, 8 എന്ന ആൻസർ കിട്ടി. ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസുകളുണ്ട്. നേരിട്ട് ഒരു നമ്പർ കൊടുക്കുമ്പോൾ 0/0 ആവുകയും പക്ഷെ പുറകിൽ നമ്മൾ ഒരാൾ നിൽപ്പുണ്ട്, അവനെ നമ്മൾ കണ്ടുപിടിക്കും. ഒരു മെത്തേഡ്, ഇവിടുത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തത് ഫാക്ടറൈസേഷൻ മെത്തേഡാണ്. ഒത്തിരി മെത്തേഡ്സുകളുണ്ട്. ആ മെത്തേഡ്സുകളെക്കുറിച്ചാണ് നമ്മൾ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവിനുള്ളിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയ്ക്ക് നല്ല രീതിയിൽ കൂടെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ ഏത് കുട്ടിക്കും ഒന്ന് മനസ്സിലാവും. അല്ല, നേരിട്ട് നമുക്കൊരു നമ്പർ കൊടുത്ത് പ്രശ്നമൊന്നുമില്ല, ആദ്യമേ വാല്യൂ കിട്ടി, അതിനെ നമ്മളൊരു ലിമിറ്റ് എന്നുള്ളൊരു മീനിങ് കൂടെ വായിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ലിമിറ്റ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ 0/0 ആയ ശേഷം നമ്മൾ പുറകിൽ നിന്ന് കണ്ടുപിടിച്ചുകൊണ്ട് ആൻസറിനെ കണ്ടുപിടിക്കുമ്പോഴാണ് ദാറ്റ് ഈസ് കോൾഡ് എന്താണ്? ലിമിറ്റ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഏകദേശം ലിമിറ്റ് എന്നുള്ളതിനെക്കുറിച്ചുള്ള മീനിങ് മനസ്സിലായി. മറ്റൊരു ഫംഗ്ഷൻ കൂടെ ഞാൻ ഒന്ന് കൺസിഡർ ചെയ്യാം. കൺസിഡർ f(x²-9)/(x-3). പുട്ട് x=3. എന്തായിരിക്കും എക്സിന് 3 കൊടുത്താൽ? f(3). 3², 9, 9-9, 0, 3-3, 0. ഇവിടെ എക്സിന് 3 കൊടുത്തു, ഇവിടെ എക്സിന് 3 കൊടുക്കുമ്പോൾ 0/0. അപ്പോൾ ആദ്യമേ കൊടുത്തപ്പോൾ 0/0 ആയി 3 കൊടുത്തപ്പോൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദിസ് ക്യാൻ ബി ഫാക്ടറൈസ്ഡ് ആസ് x+3(x-3)/(x-3)ക്യാൻസൽഡ്. ദെൻ റിമൈനിങ് ടൈം ഈസ് x+3. ശരിയല്ലേ? റിമൈനിങ് ബാക്കി x+3. എന്നിട്ട് എക്സിന് 3 കൊടുക്കുമ്പോൾ 3+3, ആൻസർ ഈസ് 6. ദെർഫോർ 6 ഈസ് കോൾഡ് എന്താണ്? ലിമിറ്റ്. മനസ്സിലായല്ലോ. അപ്പോൾ എന്താണ് ലിമിറ്റ് എന്നുള്ളത് മനസ്സിലായല്ലോ. നേരിട്ട് കൊടുത്ത് ആൻസർ 0/0 ആയില്ലെങ്കിൽ ഇതുണ്ട്, ഇത് 5/8, നേരിട്ട് ആൻസറും കിട്ടി, പ്രശ്നമൊന്നും ഉണ്ടായില്ല. അപ്പം അതിനെ ലിമിറ്റ് എന്ന് വിളിക്കേണ്ട. ബട്ട് 0/0 ആയ ശേഷം നമ്മൾ കണ്ടുപിടിക്കുന്നു, ദാറ്റ് ഈസ് കോൾഡ് എന്താണ്? ലിമിറ്റ്. ഓക്കെ ആയല്ലോ. ഇങ്ങനെ സൂപ്പറായിട്ട് വേണം ഇതിനെ പഠിക്കാൻ. ഇതേപോലെയുള്ള ക്ലാസ്സുകൾ കിട്ടുമ്പോൾ നമ്മുടെ ഓൺലൈൻ കോച്ചിങ് ഉണ്ട്. ഏറ്റവും സൂപ്പറായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകളെ നല്ല രീതിയിൽ കൂടെ പഠിപ്പിച്ചെടുക്കുന്ന ക്ലാസ്സായിരിക്കും. അതിനുവേണ്ടി നമ്മുടെ നമ്പർ 9846708543 കോൾ ചെയ്തോ വാട്സപ്പിൽ മെസ്സേജ് ജോയിൻ ചെയ്യാം. ഉടൻ തന്നെ ജോയിൻ ചെയ്യാം, നിങ്ങളുടെ പ്ലസ് വൺ എക്സാമിന് ഏറ്റവും സൂപ്പറാക്കി സിമ്പിളാക്കി തരും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.